ഈശോൽ ഒരുപാട് സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടത്ത് വരാനിരിക്കുന്നു, അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. കർത്താവ് വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം അതാണ്. നമ്മുടെയൊക്കെ പ്രതിഫലം എന്തായിരിക്കും എന്ന് നമുക്ക് ഈ ജീവിച്ചിരിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലത്ത് തന്നെ നമുക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. നമുക്കറിയാം, നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾക്ക്, നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് സാധാരണഗതിയിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. നല്ലപോലെ പഠിച്ച് മിടുക്കരായിട്ട് അധ്വാനിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. പഠിക്കാൻ കിട്ടുന്ന സമയം മുഴുവൻ ഉഴപ്പിയും തോന്നിയ പോലെയും നടന്നിട്ട് റിസൾട്ട് വരുമ്പോൾ നല്ല റിസൾട്ട് കിട്ടണം എന്നാഗ്രഹിച്ചാൽ സാധാരണഗതിയിൽ അതുണ്ടാകാറില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ഈ ജീവിതം ഒരു പരീക്ഷ കാലഘട്ടമാണ്. നമ്മൾ ജീവിക്കുന്ന അത്ര സമയവും ഒരു പരീക്ഷയുടെ കാലഘട്ടമാണ്. ഈ നമ്മൾ കണ്ടിട്ടില്ലേ, പരീക്ഷയ്ക്ക് കുട്ടികൾ എന്തുമാത്രം കഠിനാധ്വാനം ചെയ്ത ചില കുട്ടികൾ പഠിക്കണേ, ഉറക്കമൊഴിച്ചിരുന്ന് കഠിനാധ്വാനം ചെയ്ത് കുട്ടികൾ പഠിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, എസ് എൽ സി പരീക്ഷയുടെയൊക്കെ അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെയൊക്കെ തലേ ദിവസം. കാരണം എന്താ, റിസൾട്ട് നല്ലത് വേണം. നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു റിസൾട്ട് ഉണ്ട്. ഇത് നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചായിരിക്കും എന്ന് കൃത്യമായി കർത്താവ് നമ്മോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നന്മ ചെയ്യുന്നുണ്ടോ അതിന് ഉറപ്പായിട്ടും എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് കർത്താവ് നമുക്ക് നന്മ തന്നെ തരും, ഉറപ്പാണ്. നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നന്മ ചെയ്തിട്ടും നമുക്ക് കിട്ടുന്നതെല്ലാം ദോഷമാണല്ലോ എന്ന് മാനുഷിക രീതിയിൽ നമ്മൾ ചിന്തിക്കും. പക്ഷേ ആ ദോഷങ്ങളിലും എന്തെങ്കിലും നന്മയുണ്ടാകും. അതങ്ങനെ ഒരു പ്രപഞ്ചത്തിൻ്റെ നിയമം അങ്ങനെയാണ്. ഒരു തർക്കവും ഇല്ല അക്കാര്യത്തിൽ. ഇനി തിന്മയാണ് ചെയ്യുന്നതെങ്കിലോ, ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കൂ എന്നുള്ള കാര്യം പ്രകൃതിയുടെ സത്യമാണ്. ഉപ്പെല്ലാം തിന്നിട്ട് ദാഹിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന പോലെയാവും നമ്മൾ ഒരുക്കമില്ലാതെ നന്മ ചെയ്യാതെ ജീവിച്ചാൽ. ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ ഈ ജീവിക്കുന്ന കാലഘട്ടം ഓർമ്മയുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ ഈശോയെ സ്നേഹിക്കാനും കർത്താവിൻ്റെ വചനങ്ങളനുസരിച്ച് ജീവിക്കാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.